ഭാരത് ജോഡോ യാത്രയ്ക്കിടെ മുൻ പ്രധാനമന്ത്രിയും ബി ജെ പി നേതാവുമായ അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധി സ്ഥലം രാഹുൽഗാന്ധി സന്ദർശിച്ചിരുന്നു. രാഹുലിന്റെ ഈ സന്ദർശനത്തിനെതിരെ വലിയ വിമർശനമാണ് കേരളത്തിൽ നിന്നടക്കമുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി പണിയെടുത്ത ബി ജെ പിയെ എത്രത്തോളം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വാജ്പേയിയുടെ ശവകുടീരം സന്ദർശിക്കുക വഴി എന്ത് സന്ദേശമാണ് രാഹുൽഗാന്ധി നൽകുന്നതെന്നാണ് വിമർശനം. സി പി ഐ എം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സെമിനാറിൽ പങ്കെടുത്തതിന് പുറത്തു പോകേണ്ടി വന്ന കെ വി തോമസിന്റെ പാർട്ടിയുടെ നേതാവ് തന്നെ അല്ലേ രാഹുൽ എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് തന്നെ പരോക്ഷമായി വിഷയത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വാജ്പേയി ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏജന്റ് ആയിരുന്നുവെന്നാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കോർഡിനേറ്റർ ഗൗരവ് പാന്തി ട്വീറ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഇങ്ങനെയാണ്: 1942 അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ള എല്ലാ ആർ എസ് എസ് നേതാക്കളും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ബഹിഷ്കരിച്ചു. അതിന്റെ ഭാഗമാകുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന് ചോർത്തി നൽകുന്ന ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് ഗൗരവ് പാന്തിയുടെ ട്വീറ്റ്. എന്നാൽ പിന്നീട് അദ്ദേഹം ഈ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 8 വർഷമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി നെഹ്റുവിന്റെയോ ഇന്ദിരാഗാന്ധിയുടെയോ രാജീവ് ഗാന്ധിയുടെയോ സമാധി സ്ഥലത്ത് ഇതുവരെ പോയിട്ടില്ല. മാത്രമല്ല രാജ്യത്തെ പിന്നോട്ട് നയിച്ചത് നെഹ്റുവാണെന്ന് ഇപ്പോഴും ബി ജെ പി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ രാഹുലിന്റെ നടപടി അനുചിതമാണെന്നും ചിലർ പറയുന്നു. രാഹുലിന്റെ സന്ദർശനം നാടകമാണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്. ഗൗരവ് പാന്തിയുടെ ട്വീറ്റ് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ ആരോപണം. ക്യാമറയ്ക്ക് മുമ്പിലെ രാഹുൽഗാന്ധിയുടെ നാടകമാണ് വാജ്പേയിയുടെ സമാധി സ്ഥലത്തെ സന്ദർശനം. വാജ്പേയി സ്മാരകത്തിലെത്തിയ രാഹുൽ എന്തുകൊണ്ടാണ് നരസിംഹറാവുവിന്റെ സമാധി സ്ഥലം സന്ദർശിക്കാത്തതെന്നും ബി ജെ പി ചോദിക്കുന്നുണ്ട്. അതേസമയം ആദ്യമായാണ് രാഹുൽ വാജ്പേയിയുടെ സമാധിയായ സദൈവ് അടൽ സന്ദർശിച്ചതും ആദരമർപ്പിച്ചതും. കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം തലവൻ ജയറാം രമേശ് ഇതിന്റെ ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മാരകമായ സദൈവ് അടലിൽ രാഹുൽ എത്തി വണങ്ങിയെന്നും ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു. ബഹുമാനം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യമാണെന്നും രാജ്യത്തിന്റെ എല്ലാ സമ്പന്നമായ പാരമ്പര്യവും ശക്തിപ്പെടുത്താൻ ഞങ്ങൾ പ്രവർത്തിക്കുമെന്നും ജയറാം രമേശ് ട്വീറ്റിൽ പറയുന്നുണ്ട്. വാജ്പേയിയുടെ നിലപാടുകളിൽ വിശ്വസിക്കുന്ന ബി ജെ പിയിലെ നേതാക്കളെ നേരത്തെ ഭാരത് ജോഡോ യാത്രയിലേക്ക് കോൺഗ്രസ് ക്ഷണിച്ചിരുന്നു. വാജ്പേയിയുടെ 98-ാം ജന്മവാർഷിക ദിനമായിരുന്നു ഇക്കഴിഞ്ഞ December 25. അതിന്റെ പിറ്റേ ദിവസമായിരുന്നു രാഹുലിന്റെ സന്ദർശനം. അതേസമയം പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള മറ്റ് നേതാക്കളും വാജ്പേയി സ്തുതിയുമായി എത്തുന്നുണ്ട്. വാജ്പേയിയുടെ ഭരണകാലത്ത് ഇന്ത്യയിൽ വലിയ പുരോഗതി ഉണ്ടായെന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പ്രസ്താവനയും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമുള്ള മറുപടി എന്നോണമായിരുന്നു നിതീഷിന്റെ പ്രതികരണം. വാജ്പേയിക്ക് കീഴിൽ രാജ്യം വലിയ പുരോഗതി കൈവരിച്ചെന്നാണ് നിതീഷ് കുമാർ പ്രശംസിച്ചത്. അദ്ദേഹം തന്നെ വിലമതിച്ചിരുന്നുവെന്നും തന്നോട് വാത്സല്യത്തോടെ പെരുമാറിയിരുന്നെന്നും നിതീഷ് പറയുന്നു. വാജ്പേയിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടിക്കിടെയായിരുന്നു ബീഹാറിലെ മുൻ NDA സഖ്യകക്ഷി കൂടിയായ JDUവിന്റെ നേതാവ് മോദിക്കെതിരെ ഒളിയം പെയ്തത്. വാജ്പേയിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമുള്ള പ്രസംഗത്തിലായിരുന്നു നിതീഷിന്റെ പരാമർശം. മുമ്പും മോദിയെ ഉന്നം വെച്ചുകൊണ്ട് വാജ്പേയിയുമായി താരതമ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ബീഹാർ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് എന്നും ഇവിടെ ശ്രദ്ധേയമാണ്.